ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെമ്മീനും നേന്ത്രക്കായും കൂടി വറുത്തരച്ച ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്നിവിടെ 1/2 kg ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ കുടലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തലയുടെ ഭാഗം, കളയേണ്ട ഭാഗമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട്, നല്ല വലിപ്പമുള്ള ചെമ്മീനായതുകൊണ്ടാണ് തല കളയാതെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തലയുടെ കളയേണ്ട ഭാഗമൊക്കെ കത്രി കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ തല ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെമ്മീൻ എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു വലിയ മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 നേന്ത്രക്കായ നെറുകെ പൊളിച്ചിട്ട് ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 tbsp മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 tbsp മുളക് പൊടി, 1 tsp പെരിഞ്ജീരകം, 1/2 tsp മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2-3 കൊടംപുളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ചുവന്നുള്ളി, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്, അത് തേങ്ങ വറക്കുന്നതിൽ വേണം കറി താളിക്കാനായിട്ട് വേണ്ടി എടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്കൊന്ന് അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചിരവ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിന്നിവിടെ ഒരു വലിയ മുറി തേങ്ങ ചിരവ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വച്ചിരുന്ന ചുവന്നുള്ളിന്ന് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇടക്കിടക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തേങ്ങ വറുത്തെടുത്താൽ മതി. തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 kg ചെമ്മീനാണ് ഇത്ര അളവ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1/2 kg ചെമ്മീനൊക്കെ വെച്ച് ഒന്ന് രണ്ട് പേർക്ക് അല്ലെങ്കിൽ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇതിൻ്റെ നേർപകുതിയെല്ലാം എടുത്താൽ മതി. തേങ്ങയും പിന്നെ ബാക്കിയെല്ലാം എടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇതിൻ്റെ നേർപകുതി വെച്ച് എടുത്താൽ മതി. ഈ മൊരിഞ്ഞു വന്ന തേങ്ങയിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം ബാക്കിയുള്ള പൊടികൾ കൂടി ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്നുകൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ചൂടാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അതിനുശേഷം, ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. തേങ്ങ ചൂടാറിയിട്ടുണ്ട്, നമുക്കിനി അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൊടംപുളി, കറിവേപ്പില, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ല ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം. ഇതെല്ലാം നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളക്കുന്നത് വരെ നമുക്ക് അടച്ചു വെക്കാം. കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പൊ കുറച്ചുകൂടി ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീന് നല്ല വേവുള്ള ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം കൂടി വേവിക്കണം. അപ്പൊ മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പുറത്തളച്ചു പോവാതെ ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിക്കണം. മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് തിളക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്നു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും നേരം ഫുൾ ഫ്ലെയിമിൽ തന്നെ ആയിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീൻകറിയൊക്കെ എപ്പോഴും ആദ്യം കുറേ ടൈം നല്ല ഫ്ലെയിമിലിട്ടിട്ട് വേണം, പിന്നെ കുറേ സമയം കഴിഞ്ഞ ശേഷം മാത്രം ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കറി താളിക്കാം. അപ്പോൾ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി താളിക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് കറി ഒന്ന് താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചുവന്നുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കറി താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ചക്കയുടെ സീസണൊക്കെ ആണെങ്കിൽ പച്ചക്കായക്ക് വേറെ ചക്കക്കുരു ചേർത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ചെമ്മീനും പച്ചക്കായും വറുത്തരച്ച് വെച്ചിട്ട് ഇതുവരെ കറി വെച്ച് നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ ബൈ.